നമസ്കാരം. വെൽക്കം ബാക്ക് ടു വേദൂസ് കൂടാരം. വേദൂസ് കൂടാരത്തിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു അടിപൊളി ഹാങ്ങി ഐഡിയ ആണ് കേട്ടോ. ഓരോ വീട്ടിലും വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടുത്തെ എൻ്റെ ഒരു ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. മിക്ക വീട്ടിലും ഇത് വേസ്റ്റാക്കി കളയുന്നതാണ്. ആ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്നും ഞാനൊരു ടെറാക്കോട്ടയുടെ മിനിയേച്ചർ ഹാങ്ങി ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്നെ അറിയിക്കണം. ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വരാം. വീഡിയോയിലോട്ട് പോകാം. ആദ്യം വേണ്ടത് ഒരു എക്ട്രയാണ് കേട്ടോ. ഇതെപ്പോഴും എല്ലാവരും വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമാണ് കേട്ടോ. ടോട്ടൽ വേസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പം അതിന് പെയിൻറ്റ് ബ്രഷ് വേണം, നമുക്ക് കട്ട് ചെയ്യാൻ സിസേഴ്സ് വേണം, പിന്നെ കുറച്ച് പെയിൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് എടുക്കാം കേട്ടോ. ആ എക്ട്രയനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ബ്ലേഡോ അല്ലെങ്കിൽ ഞാനിപ്പം ഇതേപോലത്തെ ബ്ലേഡ് പോലത്തെ ഒരു കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. സിസേഴ്സ് ആണ് മതി കേട്ടോ. നല്ല പോലെ ഒരേ ലെവലിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ. എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പാക്കാനായിട്ട് കോർണറിൽ ഇങ്ങനെ ഉള്ളതെല്ലാം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഒരു ബെല്ലിൻ്റെ ഷേപ്പ് കിട്ടാനാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഒരു 14-15 പീസോളമാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ഒന്ന് പെയിൻറ് ചെയ്യാനായിട്ട് ഞാനിവിടെ പിങ്ക് കളറും ടർക്കോയ്സ് ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാമേ, എനിക്കത് ഭയങ്കര കോമ്പിനേഷനായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ ഫെവിക്രൈലിൻ്റെ അക്രിലേറ്റ് പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ച് നല്ലൊരു കോട്ടിങ് കിട്ടും. അതിനു വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പുറത്തും അടിക്കണം, അകത്തും കൂടെ നമ്മൾ കളർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും നമ്മളിങ്ങനെ മുകളിൽ തൂക്കിയിടുമ്പം അകവശം കൂടെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ അകത്തും കൂടി പെയിൻ്റ് അടിക്കാൻ ശ്രദ്ധിക്കണേ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കളർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് ഞാനൊരു മെറ്റാലിക് ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണേ. അതിനുശേഷം ഒരു ഇയർബഡ്സ് വെച്ചിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് ഒന്ന് കളേഴ്സ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്യാം. അതായത് പിങ്ക് കളറിനകത്ത് ഞാനിവിടെ ടർക്കോസ് ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കണ്ടിട്ടില്ലേ ഇങ്ങനെ ബെഡ്സിനകത്തൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. കുറേ തവണയായി ഭംഗി ഭംഗി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഡോസൊക്കെ ഇട്ട് കൊടുക്കാൻ. പിന്നെ കൈ നിറയെ പെയിൻ്റാണ്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് കഴുകാൻ വിചാരിച്ചാൽ അങ്ങനെ പെട്ടെന്ന് പോകില്ല. അപ്പം നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴുകണം കേട്ടോ. പിന്നീട് നമ്മൾ പറഞ്ഞു തന്നത് ഈ ബ്ലൂ കളറിനകത്ത് പിങ്ക് ഡോട്ട്സ് വെച്ചൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ആ ബെൽസൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡോ ഇതേപോലത്തെ ഒരു പ്ലേറ്റോ എന്തായാലും മതി കേട്ടോ. ഇത് കുക്കീസൊക്കെ മേടിച്ചപ്പോൾ കിട്ടിയിട്ട് ബോക്സാണ്, അതിൻ്റെ ഒരു മൂടിയാണ് കേട്ടോ ഇത്. അതിനെ ഒന്ന് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുവാണ്. രണ്ട് കോട്ട് പെയിൻറ്റ് അടിച്ചാൽ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് കോട്ട് പെയിൻറ്റ് അടിക്കണേ. ഇത് ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് രണ്ട് കഷ്ണം വുളൻ ത്രെഡ് വേണം, പിന്നെ കുറച്ച് ബീഡ്സ് വേണം, ഒരു നീഡിലും കൂടെ വേണം കേട്ടോ. ഈ ഇത് ത്രെഡിനൊക്കെ 3-4 രൂപയേ ഉള്ളൂ, ബീഡ്സിനൊക്കെ 20 രൂപയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ കിട്ടും കേട്ടോ, ഈസി ആയിട്ട് കിട്ടുമേ. നീഡിലിൽ വുളൻ ത്രെഡ് കോർത്ത ശേഷം ഞാനിപ്പം മണികൾ അതിനകത്ത് റിങ്ങുള്ള മണികളാണ് കേട്ടോ. ആ ബെല്ലിനകത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു മണികൾ ഇങ്ങനെ വളർത്തില്ലേ, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനകത്ത് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. നോട്ടൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ടാൽ മതി, ആ മണികൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി നോട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് പിന്നെ എഗിൻ്റെ കപ്പില്ല, ആ കപ്പിൻ്റെ അളവിനും കൂടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മണികൾ ആ കപ്പിനകത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും എന്താണ്. അപ്പം അതിനെ ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ.
അതിനുശേഷം ഓരോ ബീഡ്സായിട്ട് നമ്മൾ കോർത്ത് കൊടുത്തിട്ട് ഓരോ നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടാണ്. നിങ്ങൾ എത്രയാണോ ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ബീഡ്സ് എത്രയാണോ ഉള്ളത് അതേപോലെ ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിൽ ബീഡ്സ് ഒക്കെ വളരെ കുറവായിരുന്നു, ലോക്ക്ഡൗണൊക്കെ ഇല്ല, അങ്ങനെ പോയിട്ട് മേടിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഉണ്ടായതുപോലെയാണ് ചെയ്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മാലയൊക്കെയുണ്ട്, മാലയുടെ ബീഡ്സും പറ്റും കേട്ടോ. അതൊക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് ബീഡ്സിനെ ഒന്ന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ലെങ്ത് കുറഞ്ഞതാണ്, പിന്നീട് ലെങ്ത് കൂടി ചെയ്യണം കേട്ടോ. ആ നോട്ട് ഇടുന്നത് ഒന്നും കൂടെ കാണിക്കാനാണ് കേട്ടോ ഞാനത്, ഇത് വേറെ ഒന്നിനകത്തും കൂടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഒന്ന് പിങ്ക് ഒന്ന് ബ്ലൂ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ആദ്യത്തെ പിങ്കിന് നല്ല ലെങ്ത് കുറഞ്ഞുള്ള ത്രെഡ് ചെയ്തു, പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും കുറച്ച് ലെങ്ത് കൂടിയാണ് കേട്ടോ ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് എക്സസ് ഉള്ള ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ പഴയ മാലയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബീഡ് എടുത്ത് ചെയ്യാം കേട്ടോ. ഇപ്പോൾ റെയിൻബോ കളേഴ്സിലൊക്കെ പഴയ മുത്തുമാലയൊക്കെ ഉണ്ടെങ്കിൽ ആ ബീഡൊക്കെ എടുത്ത് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാ എഗ്ഗിൻ്റെ ആ കപ്പുകളും ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്, ബീഡ്സൊക്കെ വെച്ച് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുക്കീസിൻ്റെ മൂടി ഉണങ്ങി വന്നിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഒരു 14-15 ഹോൾസോളം ഇട്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഹോൾസ് ഇടാൻ മാർക്ക് എഴുത് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ മണികളൊക്കെ ഒന്ന് ഓൾട്ടർനേറ്റീവായിട്ട് ഒന്ന് പിങ്ക് ഒന്ന് ബ്ലൂ അങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ആദ്യമേ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി, എല്ലാത്തിൻ്റെ ലെങ്ത് നോക്കിയതിന് ശേഷം ടൈറ്റ് ആക്കിയാൽ മതി കേട്ടോ. ഓരോന്നും ഓൾട്ടർനേറ്റീവായിട്ട് കെട്ടിക്കൊടുക്കണേ. എല്ലാ മണികളും ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഇത് ഹോൾസ് ഇടുന്ന നമ്മളൊരു പപ്പടക്കൊള്ളിയും എന്തെങ്കിലും വെച്ചൊന്ന് ഹോൾസ് ഇട്ടാൽ മതി. ആ മിഡിലിട്ട ഹോൾസിനകത്തും കൂടെ ഞാൻ ഒരു ബെല്ല് തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഹോൾസ് കാണാതിരിക്കാനാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നല്ല ഭംഗിയായിട്ട് തോന്നും, നമ്മൾ ആ നാച്ചുറൽ ആയിട്ട് തന്നെ തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. കൂടാതെ എക്സസ് ഉള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണേ. അപ്പം അത് ഒന്നും കൂടെ ഫിനിഷ് ആവും കേട്ടോ. ഞാനത് കട്ട് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങളെ കാണിച്ചതാണ്. ഇതാ ആ എക്ട്രയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനെ വന്ന് പുറത്ത് ഹാങ് ചെയ്തിരിക്കുവാണ്. ഞാനങ്ങനെ ക്രാഫ്റ്റ് വർക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്ന കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളു കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എൻ്റെ പുതിയ കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ. അടിപൊളി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ടേക്ക് കെയർ, ബൈ. സൈനിങ് വേദു സ്കൂടാരം.